ജിആർസിഎം, ഇത് കോഴിക്കോട് ആർസിഎം ബസ് ആണ്. ഇവിടെ ഇന്ന് രാവിലെ തുളസി ഡ്രോപ്സ് വാങ്ങിക്കാൻ വന്ന ഒരു കസ്റ്റമറെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് തുളസി ഡ്രോപ്സ് കൊണ്ടുണ്ടാക്കിയ മാറ്റം, അദ്ദേഹം അത് വാങ്ങുന്ന സമയത്ത് ഇത് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാറുണ്ടോ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അപൂർവമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് റഫീഖ് എന്നാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. പ്ലീസ് റഫീഖ്, എന്താണ് താങ്കൾക്ക് ഈ തുളസി ഡ്രോപ്സ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം? സാർ, ഞാൻ ഒരു 15 വർഷമായിട്ട് പിന്നെ ഈ അസുഖം മതിത ആയ ഒരു ഇതാണ്. ഈ തൊണ്ടക്ക് അലർജി ആയിരുന്നു, പിന്നെ ജലദോഷം ചുമ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം കിട്ടും, പിന്നെ ഈ കഫൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിങ്ങനെ എൽമോണ്ടസ് എന്ന് പറഞ്ഞൊരു ഗുളിക ഗവൺമെൻറ് നിരോധിച്ചാണ് കുറച്ച് ഭയങ്കര. അപ്പം ഡോക്ടറുടെ കുറിപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഗുളിക കിട്ടുള്ളൂ. അപ്പോൾ ആ ഗുളിയാണ് ഞാൻ കഴിക്കാറ്. പിന്നെ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഇത് ഇവിടുന്ന് ഇഷ്ടംപോലെ പാക്കറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടൊക്കെയാണ് നിന്നത് അവിടെ നിന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ഒരു വർഷമായിട്ട് ഈ സാധനം തുളസി ഡ്രോപ്സ് ഇറങ്ങിയ സമയത്ത് പിന്നെ ഞാൻ ഇത് വാങ്ങി. പിന്നെ 5 തുള്ളി കട്ടൻ ചായയിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഞാൻ ഉറ്റിച്ച് 5 തുള്ളി ഉറ്റിച്ചിട്ട് കഴിക്കും. അതുപോലെ വൈകിട്ടും കഴിക്കും. ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഈ ബീഫിനോടൊക്കെ വളരെ ഒരു പിന്നെ ഇതിലാണ്. എനിക്ക് ബീഫ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്നോട് ഗൾഫിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത് ബീഫ് നിങ്ങൾക്ക് അലർജിയാണ്, അതുകൊണ്ട് ബീഫ് കഴിക്കരുത് എന്ന് പറയും. പക്ഷേ വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ ഇപ്പോൾ വീട്ടിലുള്ളവരും അധികം കഴിക്കാറില്ല. എന്നാലും എപ്പോഴെങ്കിലൊക്കെ വാങ്ങിയാൽ തന്നെ ഞാൻ എല്ലാവരും അറിയാതെ കുറച്ച് ഞാനത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ ബീഫ് വാങ്ങി, ചിക്കൻ വാങ്ങിയാലും ചിക്കൻ എനിക്ക് കൂടുതലായിട്ട് നാടൻ ചിക്കനൊക്കെ എനിക്ക് അലർജി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സുലഭമായിട്ട് ചിക്കൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ 30 ദിവസം നോൽപ്പിൽ, ഇതപ്പോൾ 23 ദിവസം നോൽപ്പിലും ഞങ്ങൾ ചിക്കൻ തന്നെയാണ് കഴിച്ചത്. അതുപോലെ തന്നെ 2 ദിവസമായിട്ട് ഒരു പിന്നെ ആഘോഷവേളയിൽ ബീഫ് കൊണ്ടുവന്ന് 2 പ്രാവശ്യം ബീഫും കഴിച്ചു. എനിക്ക് ഞാൻ ഇതൊരു പരീക്ഷിക്കായിരുന്നു. അത് കഴിച്ചിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയ ആർസിഎമ്മിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഓക്കെ, നമസ്കാരം. ആർസിഎം.